മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഉമ്മ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമാക്കി എന്ന് സംസാരിച്ചു. അബൂ ഹുറൈറ തങ്ങൾക്ക് വല്ലാത്ത വേദനയായി പോയി. നബി തങ്ങളോട് വന്ന് സങ്കടം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഉമ്മ നന്നാകാൻ വേണ്ടി ഒരു ദുആ നടത്തുകയാണ്. ഉമ്മ നന്നാകാനുള്ള ദുആ നടത്തിയ സന്തോഷത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുന്നു. ഉമ്മ വന്ന് വാതിൽ തുറക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. പോകുമ്പോൾ റസൂലുള്ളാഹിനെ ചീത്ത പറയുന്ന ഉമ്മയാണ്. മടങ്ങി വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം പറയുന്ന ഉമ്മയാണ്. നബിതങ്ങൾ ഗുണകരമായി പ്രാർത്ഥിക്കുകയാണ്. എന്തിനധികം പറയണം? നിങ്ങൾക്കറിയാം മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇനി ഒരു അക്രമവും നടത്താനില്ല. നബിതങ്ങളുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടുത്തെ കാലിൽ നിന്ന് രക്തം വെട്ടി ഒലിപ്പിച്ചിട്ടുണ്ട്. തലയ്ക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ശരീരത്തിന് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലും പ്രയാസപ്പെടുത്തിയല്ലോ. പക്ഷേ ആ നബിയോട് വന്നൊരാള് പറയാണ്, ഈ അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന മുശ്രിക്കുകൾക്കെതിരെ ഒരു പ്രാർത്ഥന വേണം നബിയെ. നബി തങ്ങൾ ഉടനെ തന്നെ പറയുകയാണ്, എന്നെ മറ്റുള്ളവരെ ശപിക്കുന്നവരായി എന്നെ അല്ലാഹ് നിയോഗിച്ചിട്ടില്ല. എന്നെ അല്ലാഹു തആല വലാക്കിൻ ബഅസനി റഹ്മ, എന്നെ അല്ലാഹു തആല കാരുണ്യമായിട്ടാണ് നിയോഗിച്ചത്. ആരെയും ശപിക്കാനോ ഒരാൾക്കെതിരെ പ്രാർത്ഥിക്കാനോ അല്ലാഹു എന്നെ പറഞ്ഞേച്ചിട്ടില്ല. ആ മുശ്രിക്കുകൾക്കെതിരെ പ്രാർത്ഥിച്ചില്ല, മറിച്ച് എല്ലാവരും നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ ലം യബഅസ്നി മുഅന്നിതൻ വലാ മുതഅന്നിത, ഒരു പ്രയാസമുണ്ടാക്കുന്നവനായി എന്നെ അല്ലാഹ് നിയോഗിച്ചിട്ടില്ല. വലാ മുതഅന്നിത, വേറെ ഒരാളെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അയാളെ പ്രയാസപ്പെടുത്തുന്നവനായിട്ടും മറ്റൊരാളെ നിന്ദിക്കുന്നവനായിട്ടും മറ്റൊരാളെ മോശക്കാരനായി മുദ്ര കുത്തുന്നവനായിട്ടും എന്നെ അല്ലാഹ് നിയോഗിച്ചിട്ടില്ല. വലാക്കിൻ ബഅസനി മുഅല്ലിമം മുയസ്സിറാ, എന്നെ അല്ലാഹു നിയോഗിച്ചത് എളുപ്പം ചെയ്യുന്ന അധ്യാപകനായിട്ടാണ്. മറ്റുള്ളവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം വിതരണം ചെയ്യേണ്ട ഞാൻ, ആർക്കും ഒരു പ്രയാസമുണ്ടാകുന്ന വാക്ക് പറയാൻ പറ്റില്ല, ആർക്കും ഒരു പ്രയാസമുണ്ടാക്കുന്ന പ്രവർത്തനം നടത്താൻ പറ്റില്ല, ഞാനൊരു മുഅല്ലിമും മുയസ്സിറുമാണ്. എന്റെ സദസ്സിൽ ധാരാളം മുതഅല്ലിമീങ്ങളാണ്, ധാരാളം മുഅല്ലിമീങ്ങളാണ്, ധാരാളം പണ്ഡിതന്മാരാണ്. നിങ്ങളെല്ലാം സാധുവായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് പറയട്ടെ. നമ്മുടെ മുതഅല്ലിമീങ്ങൾ, മുഅല്ലിമീങ്ങൾ, നമ്മുടെ ആലിമീങ്ങൾ, നമ്മുടെ നേതാക്കൾ ആ നബിതങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടല്ലേ പറഞ്ഞത്, അതാ ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ, നിങ്ങളെ നിയോഗിക്കപ്പെട്ടതും ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്നവരായിട്ടല്ല, എല്ലാവർക്കും എളുപ്പം ചെയ്യേണ്ടവരായിട്ടാണ്. ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ, വിശാലമായ കാഴ്ചപ്പാട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാഴ്ചപ്പാട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. കൊല്ലാൻ വന്നാലും വെറുപ്പിടിക്കാത്ത ആരെങ്കിലും ഉണ്ടാവും? കൊല്ലാൻ വേണ്ടി നോക്കിയാൽ വെറുപ്പിടിക്കാത്തവരുണ്ടാവും. എന്നാൽ ഹുനൈൻ യുദ്ധം നടക്കുന്ന സമയം, യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് നിന്ന് അനുയായികളായ സഹാബികളൊക്കെ അല്പസമയം വിട്ടുപോയ ഒരു ഘട്ടം, വല്ലാത്ത പ്രയാസമുള്ള ഘട്ടം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ് സഹാബികളെ, ഹലുമൂ യാ സഹാബി വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എല്ലാരും വിട്ടുപോയിട്ട് നബി തങ്ങൾ ഒറ്റക്കായി പോയൊരു സമയം, ആ സമയത്ത് ശൈബത്ത് ബിൻ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു എതിരാളിക്ക് തോന്നി മുഹമ്മദിനെ ഇപ്പൊ നല്ല ചാൻസ് ആണ് വെട്ടിക്കളയാവുന്നത്. വാളും എടുത്തിക്കൊണ്ട് വന്നപ്പോ വലതു ഭാഗത്ത് അബ്ബാസ്, ഇടതുഭാഗത്ത് അബൂ സുഫിയാൻ, രണ്ടാളും റസൂലുള്ളാഹിന്റെ കുടുംബക്കാരാണ്. പക്ഷെ ആദ്യ കാലങ്ങളിലൊക്കെ വിരോധികളാണ്, വിരോധികളാണെങ്കിൽ കുടുംബക്കാരാണ്. കുടുംബക്കാരായതുകൊണ്ട് അഥവാ ഞാൻ വാളും കൊണ്ട് വെട്ടുമ്പോ അവര് നബി തങ്ങളെ പക്ഷത്ത് നിന്നാൽ എന്റെ കുടുംബക്കാരനല്ലേ, എന്റെ സഹോദരന്റെ മോനല്ലേ, അല്ലെങ്കിൽ എന്റെ എളാപ്പാന്റെ അല്ലേ, മൂത്താപ്പാന്റെ മോനല്ലേ എന്ന് മനസ്സിലാക്കി നിന്നാൽ എനിക്ക് അപകടം വരുമെന്ന് തോന്നിയിട്ട് ശൈബത്ത് പറയാണ്, ഞാൻ ആ രണ്ടു ഭാഗത്തുകൂടിയും വാളും കൊണ്ടുപോയില്ല, ഞാൻ വേക്ക് കൂടി പോയി മുഹമ്മദ് നബിയെ വെട്ടാൻ. അടുത്തെത്തി വാളും കൊണ്ട് വെട്ടാൻ ഒരു ചെറിയൊരു ഒരു നീക്കം നടത്തിയാൽ മതി. അപ്പോൾ ബേക്ക് നിന്ന്, എന്റെ മുന്നിൽ നിന്ന്, നബിയുടെ ബേക്കിൽ നിന്ന് ഒരൊറ്റ മിന്നെറിയും പോലെ ഞാൻ കണ്ടു. തീ എന്റെ മുഖത്തേക്ക് വരികയാണോന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ എന്റെ കണ്ണുപൊത്തി, എനിക്ക് പേടിച്ചുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ നിന്ന് എന്നെ കൊള്ള തിരിഞ്ഞു നോക്കിയിട്ട് ഒരൊറ്റ വിളി, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വഭാവം നോക്ക്. നിങ്ങൾ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ശൈബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് വിളിക്കുകയാണ്. ഉദുനു മിന്നി, അടുത്തോട്ട് വാ ശൈബത്തെ. അടുത്തോട്ട് വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശൈബത്തിന്റെ നെഞ്ഞിൽ അവിടുത്തെ കൈവെക്കുകയാണ്. അത്ര ബർക്കത്തുള്ള ഒരു കൈയില്ല, അത്ര ബഹുമാനമുള്ളൊരു കൈയില്ല. അല്യന മിനൽ ഹരീർ, പട്ടിനേക്കാൾ മൃദുലമാണ്. കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. ആ കൈവെക്കുകയാണ്, എന്നിട്ട് പറയുകയാണ്, അല്ലാഹുമ്മ അദ്ഹിബ് അൻഹു ശൈത്താൻ, ഇവന്റെ ശരീരത്തിൽ നിന്ന് നീ പിശാചിനെ നീക്കണേ അല്ലാ. നബിതങ്ങൾ കയ്യും നെഞ്ഞത്ത് വെച്ച് അതങ്ങ് പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് മാറിപ്പോയി. പിന്നെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വ്യക്തി എനിക്ക് മുഹമ്മദ് നബിയായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്പോട്ടിൽ തന്നെ മാറുകയാണ്, എന്നോട് പറയുന്നു, ശൈബത്തേ, ഖാതിലിൽ കുഫാർ, സത്യത്തിന്റെ വിരോധികളതാ, അവരോട് പോരാടുന്ന യുദ്ധമല്ലേ, നീയും എന്റെ പക്ഷത്ത് നിൽക്കൂ, അവരോട് പോരാടിക്കോളൂ. ശൈബത്ത് ബിൻ ഉസ്മാൻ പറയാണ്, പിന്നെ എനിക്ക് നബിതങ്ങളെ കൂടെ നിന്ന് യുദ്ധം ചെയ്യണമെന്ന താല്പര്യമല്ലാതെ എനിക്കൊരു വിഷയവുമില്ല. കൊല്ലാൻ വേണ്ടി വാളും എടുത്തു വന്ന ആളോട് കാരുണ്യം, അയാളെ സ്വർഗത്ത് കടത്താൻ എങ്ങനെ കഴിയും, അയാളെ രക്ഷപ്പെടുത്താൻ എങ്ങനെ കഴിയും, അയാൾക്ക് ഹിദായത്ത് വിതരണം ചെയ്യാൻ എങ്ങനെ കഴിയും. സഹായിക്കുന്നില്ല, ചീത്ത പറയുന്നില്ല, നീ എന്നെ കൊല്ലാൻ നോക്കിയില്ലടാ ചോദിക്കുന്നില്ല, യാതൊരു വൈരാഗ്യവും വിദ്വേഷവും ഇല്ല. ഇങ്ങനത്തെ എത്ര സംഭവമാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ. മക്ക ഫത്ഹിന്റെ ദിവസം നബി സല്ലല്ലാഹു നിങ്ങൾ തവാഫ് ചെയ്യുന്നു. ഫളാലത്ത് ബിൻ ഉമൈർ ശത്രുവാണ്. ഫളാലത്ത് ബിൻ ഉമൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബേക്കിൽ നിന്ന് അറിയാതെ വെട്ടി അല്ലെങ്കിൽ കുത്തി കൊന്നുകളയാൻ തീരുമാനിച്ചു. ബേക്ക് നിന്ന് കുത്താൻ വേണ്ടി ഒരുങ്ങുമ്പോ നബി തങ്ങൾ ഒരൊറ്റ വിളി, ഫളാലയാണോ? നാം അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഭരണം കിട്ടിയതിന് ശേഷം ഫളാല താഴ്മയോടെ പറയാ, നാം അതെ. അല്ല ഫളാല, നിന്റെ മനസ്സിലെന്താ തോന്നിയത്, നിന്റെ മനസ്സിലെന്താ തോന്നിയത്? ഫളാല പറഞ്ഞു, ഞാൻ പഠിച്ചവന് ദിക്റിയല്ലാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖത്തു നോക്കി ഒന്ന് ചിരിച്ചു. കൊല്ലാൻ വേണ്ടി മനസ്സിൽ തോന്നിയിട്ട് അതിന് ശ്രമിക്കുന്ന ഫലാലയുടെ മുഖത്തു നോക്കി ഒന്ന് ചിരിച്ചു. ഓ എസ് ഒ എസിന്റെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, എസ് എസ് എഫിന്റെ നേതാക്കളെ, നമ്മളെ സ്വഭാവം എങ്ങനെയാണ് വേണ്ടത്? അത് ഹബീബായ നബി തങ്ങളിൽ നിന്ന് പഠിക്കണം. കൊല്ലാൻ വേണ്ടി വന്ന ഫലാലത്തിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുന്ന ഇസ്തഗ്ഫിരില്ലാഹ, നീ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചോ, ഫലാല. അതും പറഞ്ഞ് നബി തങ്ങൾ അവിടുത്തെ കയ്യൊന്നെടുത്ത് എന്റെ നെഞ്ഞിലേക്ക് വെച്ചപ്പോൾ പിന്നെ എനിക്ക് ഒരു വെറുപ്പുമില്ല. ലോകത്തെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എത്ര 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 സംഭവങ്ങളാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൈന്യത്തിൽ നിന്ന് സമയമായപ്പോൾ ഒരാൾ ബാങ്ക് വിളിച്ചു. ബാങ്ക് കേട്ട 10 യുവാക്കള് പരിഹസിച്ചിട്ട് ബാങ്ക് വിളിച്ചു. പരിഹസിച്ചിട്ട് ബാങ്ക് വിളിക്കൂ, ചിലര് അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഈ കണ്ണൂർ ജില്ല, ഇത് കണ്ണൂരോ അല്ലേ കാസർഗോഡ്? കണ്ണൂർ ജില്ല, കാസർഗോഡ്, കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വന്നിരുന്നു. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ പോയി നിസ്കരിച്ച് വരുമ്പോ ഞാൻ അവരെ അറിയില്ല, ഞാൻ അവരോടൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തില്ല, ഞാൻ എന്നെയാട്ടെന്ന് പ്രസംഗിക്കാമെന്ന കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്. പക്ഷേ എന്റെ കൂടെ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ഒരു മുസ്ലിയാരെ തലക്ക് അടിച്ച് പരിക്കേൽപ്പിച്ച് അയാളിങ്ങനെ നിലത്ത് വീട് ഇങ്ങനെ ഉരുളുകയാണ്, വേദനിച്ചിട്ട് ഇങ്ങനെ കരയാണ്. ഞാൻ മെല്ലെ സ്റ്റേജ് മേലേക്ക് വരുമ്പോ എന്നെ വളഞ്ഞിട്ടിട്ട് എന്നോട്, എന്തിനാണെന്ന് എനിക്കറിയില്ല, എനിക്ക് അവരറിയില്ല, അവർ അവർ ഞാൻ അവരിടപാട് ജീവിതത്തിൽ നടത്തിയിട്ടില്ല, അവരെന്നെ പരിഹസിച്ചിട്ട് തെക്കുമീറിയില്ലാണ്. അവർ പരിഹസിച്ച് തെക്കുമീറിയില്ലെന്നവരുണ്ടാവും, പരിഹസിച്ച് ബാങ്ക് കൊടുക്കുന്നവരുണ്ടാവും. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു നിങ്ങളെ സഹാബത്ത് ബാങ്ക് കൊടുത്തപ്പോ 10 യുവാക്കള് പരിഹസിച്ചിട്ട് ബാങ്ക് കൊടുത്തു. അതിലൊരു വ്യക്തിയാണ് അബൂ മഹ്ദൂറ. നബി തങ്ങളത് കേട്ടു, സൈന്യത്തോട് പറഞ്ഞു അവരെ കൂട്ടിക്കൊണ്ടുവരണം. സൈന്യം പോയി അവരെ കൂട്ടിക്കൊണ്ടുവന്നു. ആ 10 ആളോട് നബി തങ്ങൾക്കൊരു വെറുപ്പും പ്രകടിപ്പിക്കുന്നില്ല. ആ 10 ആളുകളോട് ചോദിക്കുന്നു, ആരാണ് ഉറക്ക ശബ്ദിച്ചത്? അബൂ മഹദൂറ പറഞ്ഞു, എല്ലാവരും എന്നെ ചൂണ്ടിക്കാണിച്ചു, ഞാൻ തന്നെയാണ് വാസ്തവത്തിൽ ഉറക്ക ബാങ്ക് വിളിച്ചത്, പരിഹസിച്ചു കൊടുത്തതാണ്. നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും പോയിക്കോളൂ, ഇവനിവിടെ നിൽക്കട്ടെ. എന്നോട് പറഞ്ഞു, നീയൊരു നല്ല ബാങ്ക് വിളിക്ക്, ഞാൻ പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. എനിക്ക് ബാങ്കിനോട് വെറുപ്പാണ്, നബി തങ്ങളോടും വെറുപ്പാണ്. ആ വെറുപ്പോടുകൂടി തന്നെ ഞാൻ പറഞ്ഞപ്പോൾ ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചപ്പോൾ എനിക്കൊരു ചെറിയ ഭരണി ഒരു കുപ്പി തന്നു. അത് തുറന്നു നോക്കുമ്പോ വെള്ളിയാണ്, വെള്ളി അടക്കം ചെയ്ത കുപ്പിയാണ്. ഞാൻ മുസ്ലിമായിട്ടില്ല, എനിക്ക് ഏറ്റവും വെറുപ്പ് ആ നബിയോട് തന്നെ, ഏറ്റവും വെറുപ്പ് ബാങ്കിനോട് തന്നെ. ഇത് തന്നതിന് ശേഷം നബി തങ്ങൾ അവിടുത്തെ കൈയെടുത്ത് എന്റെ തലയിൽ വെച്ചു. മുസ്ലിമല്ല, ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആളാണ്, നബി തങ്ങളോട് വെറുപ്പാണ്. ആ ശത്രുവിന്റെ കയ്യിൽ കൈവച്ച് പൊരുത്തം കൊടുക്കുന്നതിന് നബി തങ്ങൾക്കൊരു മടിയും തോന്നിയില്ല. നന്നാകാനാണ്, നന്നാക്കി എടുക്കാനാണ്, ഹിദായത്ത് കിട്ടാനാണ് നബി തങ്ങൾ കൈയെടുത്ത് തലയിൽ വെച്ചിട്ട് ആ കൈ കൊണ്ട് മുഖത്തൂടി നെഞ്ഞിലൂടെ
പൊക്കിള് വരെ ഒന്ന് തടകി. ആ കയ്യന്റെ ശരീരത്തിൽ വെച്ച് നബിതങ്ങളങ്ങെടുത്തപ്പോൾ എന്റെ മനസ്സ് മാറിപ്പോയി. എനിക്ക് പിന്നെ ഏറ്റവും സ്നേഹം നബിതങ്ങളോടാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ബാങ്കിന്റെ വാചകത്തോടാണ്. ഞാൻ പറഞ്ഞു, നബിയേ, അതാ മദീനയിൽ ബാങ്ക് കൊടുക്കുന്നത് ബിലാലാണല്ലോ, റളിയല്ലാഹു അൻഹു, ഇബ്നും മക്തൂബും കൊടുക്കാറുണ്ടല്ലോ. എന്നാൽ ഞാൻ നബിതങ്ങളോട് പറഞ്ഞു, മക്കയിലെ ബാങ്ക് വിളിക്കാൻ എന്നെ ഏൽപ്പിച്ചു തരുമോ നബിയേ? പിന്നീട് മരണം വരെ മക്കയിലെ ബാങ്ക് വിളിച്ചത് അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു ആണ്. എതിരാളികളെ അനുകൂലികളാക്കി മാറ്റുന്ന സ്വഭാവം എത്ര വലിയ ശത്രുത വെച്ചവനെയും പരിഹസിച്ചവനെയും അക്രമം ചെയ്തവനെയും വിശാലമായ സ്വഭാവത്തിലൂടെ അവരോട് വൈരാഗ്യം വെക്കാതെ, വിദ്വേഷം വെക്കാതെ, കടുപ്പം കാണിക്കാതെ വിശാലമായ മനസ്സിലൂടെ നബിതങ്ങൾ ആകർഷിപ്പിച്ച് കീഴടക്കുകയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്തലഹും. ഓ നബിയേ, തങ്ങളെ റഹ്മത്ത് അല്ലാഹ് തന്ന, അല്ലാഹു തആല തന്ന റഹ്മത്ത്, ആ റഹ്മത്തായതിനാൽ തന്നെ, കാരുണ്യമായതിനാൽ തന്നെ അവിടുന്ന് ഏറ്റവും ലോലമായ മനസ്സോട് എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നു. തങ്ങളെ മനസ്സെങ്ങാനും വിട്ടുവീഴ്ച ചെയ്യാത്ത കടുത്ത മനസ്സാണെങ്കിൽ, വൈരാഗ്യം വെച്ച് കൂടുന്ന മനസ്സാണെങ്കിൽ, വെറുക്കുന്ന മനസ്സാണെങ്കിൽ, അടുപ്പിക്കാത്ത മനസ്സാണെങ്കിൽ, ജനങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോയേനേ. ജനങ്ങൾ ഇങ്ങോട്ട് കൂട്ടം കൂട്ടമായി വരുന്നത് അവിടുത്തെ വിശാലമായ മനസ്സുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, ആ നിബിധങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് മഹാന്മാരായ സയ്യിദന്മാരും മഹാന്മാരായ ആലിമീങ്ങളും നമുക്ക് മാതൃക കാണിച്ചു തന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ അത്താർ റളിയല്ലാഹു അൻഹു, ഫരീദുദ്ദീൻ ഇബ്നുൽ അത്താർ റളിയല്ലാഹു അൻഹു ഒരു കിതാബ് എഴുതി. 92 ഔലിയാക്കളെ ചരിത്രമാണതിൽ. തദ്കിറത്തുൽ ഔലിയാ എന്നാണ് ആ കിതാബിന്റെ പേര്. ആ കിതാബിൽ മഹാനവർകൾ പറഞ്ഞു, ഞാൻ ആദ്യമായി ചരിത്രം തുടങ്ങുന്നത് ഒരു അഹ്ലി ബൈത്തിൽപ്പെട്ട ഒരു സയ്യിദിന്റെ ചരിത്രം കൊണ്ടാണ്. കാരണം ഹബീബായ നബിതങ്ങളുടെ കുടുംബം അതെവിടെയും മുന്തിക്കപ്പെടേണ്ടവരാണ്, സ്ഥാനം കൊടുക്കപ്പെടേണ്ടവരാണ്. ഖദീമൂ ഖുറൈശൻ എന്ന് നബിതങ്ങൾ തന്നെ പറഞ്ഞതല്ലേ. അതുകൊണ്ട് അതാ തങ്ങന്മാർക്ക് നബി കുടുംബത്തിന് വലിയ സ്ഥാനം കൊടുക്കണം. അങ്ങനെ മഹാനവറുകൾ ആദ്യം തന്നെ പറയുന്ന ചരിത്രം മഹദിയായ ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ മകൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു, നാല് മദ്ഹബിന്റെ ഇമാമീങ്ങളും ഒരുപോലെ ബഹുമാനിക്കുന്നു. വലിയ പണ്ഡിതനാണ്, വലിയ സയ്യിദാണ് ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു. ആ ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം സുബ്ഹാനല്ലാഹ്. ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല. ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയാൻ വേണ്ടി ഭരണം നടത്തുന്ന ഖലീഫ തീരുമാനിച്ചു. അതെന്തിനു? അയാൾക്ക് എന്തോ ഒരു പേടി, ഈ തങ്ങൾ വളർന്നാൽ എനിക്കെന്തോ തകരാറ് പറ്റുമോ, എന്റെ ഭരണം പൊളിഞ്ഞുവോ എന്നൊക്കെ ഒരു പേടി. അങ്ങനെ ദുനിയാവിന് വേണ്ടി ഈ മഹാനായ ജഅഫറു സാദിഖ് അള്ളാഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ തങ്ങളെ പിടിച്ചു കൂട്ടിക്കൊണ്ടേ. മന്ത്രി പറഞ്ഞു, അയാൾ ഏതോ മൂലയിലിരുന്ന് ഇക്കുറും ചൊല്ലി ഇബാദത്ത് എടുത്തങ്ങനെ ഇരിക്കുക, അയാൾ നമ്മളെ ഒരു രാഷ്ട്രീയത്തിനുള്ളിൽ ഒരു പരിപാടിക്കില്ല, നമ്മളതിനാണ് അയാളെ ശല്യം ചെയ്യാൻ പോകുന്നത്, അയാളെ കിടന്നോട്ടെ. ആ ഭരണാധികാരിനെ പറ്റൂല, പിടിച്ചു കൊണ്ടുവന്നേ പറ്റൂ, പിന്നെ നിവൃത്തിയില്ലല്ലോ. ഇയാള് വിളിക്കാൻ പോയി,
പോയ സമയത്ത് ഭരണാധികാരി ആ കൊട്ടാരത്തിലുള്ളവരോട് പറഞ്ഞു, അയാൾ കേറി വന്നാൽ ഞാൻ എന്റെ തലേക്കെട്ട് പൊക്കും. തലേക്കെട്ട് പൊക്കുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് അയാളെ തല വെട്ടിക്കൊള്ളോ. ഈ മഹാനായ സയ്യിദിനെ വിളിച്ചുകൊണ്ടുവരാൻ പോയി മന്ത്രി. ആ മന്ത്രി വിളിക്കാൻ ചെന്നപ്പോ അതേ നിലക്ക് തന്നെ ആ മഹാൻ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയുടെ വിളിക്കുത്തരം ചെയ്തു വന്നു. സ്ഥാനം വകവെച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ആശയം, എല്ലാവർക്കും എതിരാളിക്കടക്കം സ്ഥാനം വകവെച്ചു കൊടുക്കണം. ഒരു പ്രമുഖനായ ഒരാളാകുമ്പോ അയാളെ പ്രാമുഖ്യം വകവെച്ചു കൊടുക്കണം. അതുകൊണ്ടായിരുന്നു സഹീഹുൽ ബുഖാരി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാം ബൈഹഖി വളരെ വിശദമായി രേഖപ്പെടുത്തിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം സുമാമത്ത് ബിൻ ഉസാരി എന്ന് പറയുന്ന ഒരു പ്രമുഖനെ അറസ്റ്റ് ചെയ്തു. അയാൾ യമാമയിലെ വലിയ പ്രമുഖനാ, വലിയ നേതാവാ അവിടുത്തെ. അയാൾ പറഞ്ഞതിനപ്പുറം യമാമയിൽ നടക്കൂല. അയാളെയാണ് സഹാബത്തിൽ സൈന്യം പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. പള്ളിയിൽ അവിടെ എത്തി കൊണ്ടുവന്നിട്ട് രാവിലെ നിബിധങ്ങൾ വന്ന് നോക്കുമ്പോ ആരാന്നൊന്നും സഹാബത്തിന് അറിയില്ല, സുമാമയാ. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ആരെയാന്നറിയോ? യമാമയിലെ വലിയ പ്രമുഖനാ. അതുകൊണ്ട് എന്ത് വേണം? വീട്ടിൽ പോയിട്ട് പറഞ്ഞ് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കണം അയാൾക്ക്. സുബ്ഹാനല്ല, ഇയാൾ നമ്മളെ കൂടുതൽ കുറെ ആളെ കൊന്നാളാ, നമ്മളോട് വലിയ അക്രമം ചെയ്താളാ. നിബിധങ്ങൾ പറയാം നല്ല മാനമായ ഭക്ഷണം കൊടുക്കണം അയാൾക്ക്. അയാൾ ആ നാട്ടിലെ പ്രമുഖനാ, ആളെ എതിരാളിയാണെങ്കിലും. പിന്നെയോ നിബിധങ്ങൾ പറയാണ് നല്ല ഒട്ടകം, ആ ഒട്ടകത്തിന്റെ പാല് അദ്ദേഹത്തിന് രാവിലെയും വൈകുന്നേരവും എത്തിച്ചു കൊടുക്കണം. അയാള് നമ്മുടെ കഠിന വിരോധിയാണെങ്കിലും അദ്ദേഹം നാട്ടിലെ പ്രമുഖനാണ്, അദ്ദേഹത്തിന് സ്ഥാനം വകവെച്ചു കൊടുക്കണം. 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പള്ളിയുടെ മൂലയിൽ വെച്ചിട്ട് നല്ല ഭക്ഷണവും പാലും കൊടുത്ത് പോറ്റി. എന്നിട്ട് നബിതങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഓ സുമാമ, നിനക്കെന്താ പറയാനുള്ളത്? സുമാമ മറുപടി പറയാണ്, നമ്മളെ കണച്ചൂര് മോനു ഹാജി അല്ലാഹു തആല അദ്ദേഹത്തിന് നമുക്കൊക്കെ ദീനീ ഖിദ്മത്തിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കർണാടകയിൽ, ദക്ഷിണ കന്നഡയിൽ ഇപ്പോൾ അവിടുത്തെ വഖഫിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ കേരളത്തിൽ ആദ്യമായി പങ്കെടുക്കുന്ന സൻവരി ആചാര്യ ഇങ്ങോട്ട്. അങ്ങനെ തങ്ങളോട് വലിയ കൂറുള്ള അള്ളാൽ തങ്ങളോട് വലിയ കൂറുള്ള ആളാണ്. അള്ളാഹു തആല അദ്ദേഹത്തിനും നമുക്കും ഒക്കെ ബർക്കത്തിയെത്തി. ഓ സഹോദരന്മാരെ, സുമാമത്ത് ബിൻ ഉസാല്, ആ സുമാമത്ത് ബിൻ ഉസാലിന് ഒട്ടകത്തിന്റെ പാലും നല്ല ഭക്ഷണം കൊടുത്ത് പോറ്റാൻ പറഞ്ഞു നബിതങ്ങള്. അങ്ങനെ സുമാമത്ത് ബിൻ ഉസാല് 3 ദിവസം പള്ളിയിൽ നിന്നിട്ട് പള്ളിയിലെന്താ നടക്കുന്നതെന്ന് നോക്കുകയാണ്. പള്ളിയിൽ വർഗീയതയില്ല, പള്ളിയിൽ ആക്ഷേപങ്ങളില്ല, ചീത്ത പറയലില്ല, തെറി പറയലില്ല, ശപിക്കലില്ല, ഇബാദത്താണ്, പുണ്യകർമ്മങ്ങളാണ്, ഖുർആനോത്താണ്, ദിക്റാണ്, പ്രാർത്ഥനയാണ്. 3 ദിവസം ഇയാൾ കണ്ടു. 3 ദിവസവും നബി തങ്ങൾ ചോദിച്ചു, എന്താ സുമാമ നിന്റെ കഥ, നീ ഞങ്ങളെ കൂടെ വരുന്നോ? സുമാമന്റെ മറുപടി, അതിനൊന്നും എന്നെ കിട്ടൂല, ഞാൻ നിങ്ങളെ കൂടെ വരാനൊന്നുമില്ല. നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊന്നോളി, നിങ്ങൾ കൊല്ലാൻ അവകാശമുണ്ട്, കാരണം ഞാൻ നിങ്ങളെ കൂടെ പലരെയും കൊന്നിട്ടുണ്ട്. നിങ്ങൾ എന്നെ വെറുതെ വിടുകയാണോ? എന്നാ വെറുതെ വിട്ടോളി, നല്ല നന്ദിയുള്ള മനുഷ്യനാണ് ഞാൻ. സുമാമന്റെ മറുപടിയാ. 3ാമത്തെ ദിവസം നബിതങ്ങൾ 3 ദിവസം നിർത്തിയത് എന്താണ്? ഇസ്ലാം, എന്താ പള്ളി, പള്ളിയിൽ എന്താ നടക്കുന്നത് ഒക്കെ ഇയാളൊന്ന് കണ്ട് മനസ്സിലാക്കട്ടെ, അതിന്റെ പുറമെ എന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കട്ടെ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് 3ാമത്തെ ദിവസം അത്ലിഖു സുമാമ, സുമാമനെ വിട്ടോടിയുന്നു, ഒന്നും ചെയ്തില്ല. അങ്ങനെ സുമാമയെ വിട്ടപ്പോൾ സുമാമ തൊട്ടടുത്തുള്ളൊരു തോട്ടത്തിൽ പോയി കുളിച്ചു വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, സുഹൃത്തുക്കളെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. കാരണം ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കുന്ന ഒരു മതം, അതിൻ്റെ ഒരു നേതാവ്, ആ നേതാവിൻ്റെ കൂടെ ഞാനും അനിയായി നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനമാണ്.
സുമാമത്തി ഇസ്ലാമതം സ്വീകരിക്കുകയാണ്. സുമാമ പറയാണ്, ഇന്ന് വരെ എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളുടെ മുഖത്തോടായിരുന്നു നബിയേ, എനിക്ക് ഏറ്റവും വെറുപ്പ് മദീനയോടായിരുന്നു നബിയേ, ഇപ്പോൾ എനിക്ക് ഏറ്റവും സ്നേഹം അങ്ങയുടെ മുഖത്തോടാണ്, അങ്ങയുടെ നാടിനോടാണ്. ഞാൻ മക്കയിലേക്ക് പോവാണ്, ഞാൻ ഉറക്കത്തെ എത്തിയിട്ട് ഞാൻ അതാ ഉംറ ചെയ്യും, തവാഫ് ചെയ്യും. ധൈര്യത്തിൽ പോയി സുമാമ, അവിടെ ചെന്ന് ഉറക്കത്തെ എത്തിയില്ലേ, ഇപ്പൊ മുശരിക്കുകൾ വിട്ടില്ല, വന്നടിക്കാൻ നോക്കി മക്കയിൽ നിന്ന്. അപ്പൊ ഒരാൾ പറഞ്ഞു, തൊട്ടുപോലേ അയാളെ, യമാമയിലെ വലിയ പ്രമുഖനാണ്, അദ്ദേഹത്തെ നമ്മൾ തൊട്ടാൽ പിന്നെ നമ്മളെ മക്കയിലുള്ള ഒരു ഭക്ഷണം കഴിക്കലുണ്ടാവില്ല, കാരണം ഭക്ഷണം തീർത്തും വരുന്നത് അവിടുത്തെ ഇങ്ങോട്ടാ, അയാളെ തടഞ്ഞു വെച്ചാൽ നമ്മൾ പട്ടിണിയായി പോവും. സുമാമ സുമാമ അവിടുന്ന് തിരിച്ച് നാട്ടിൽ പോയിട്ട് ഓർഡറാണ്, മക്കയിലെ മുശരിക്കുകൾക്കൊരു ഭക്ഷണവും കൊടുക്കരുത്. സുബ്ഹാനല്ലാഹ്, മക്കയിലെ എതിരാളികളായ ശത്രുക്കൾ പട്ടിണി കിടക്കാൻ തുടങ്ങി. ആ എതിരാളികളെ നബി തങ്ങൾക്ക് കത്തയക്കാണ് മദീനയിലേക്ക്, ഓ നബിയേ, ഓ മുഹമ്മദേ, ഞങ്ങൾ പട്ടിണിയിലാണ്, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ നിങ്ങളുടെ റെക്കമെന്റ് വേണം, ഇല്ലെങ്കിൽ യമാമേന്ന് ഗോതമ്പം വരൂല, ഭക്ഷണം വരൂല, ആ ഞങ്ങളെ സഹായിക്കണേ. ഹബീബായ നബി തങ്ങൾക്ക് ആ മുശരിക്കുകൾ എന്നെ എന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്തവരാണ് എന്ന വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, പകയില്ല. നബി തങ്ങൾ സുമാമ ഓർഡർ നൽകുകയാണ്, സുമാമ റസൂലുള്ളാഹിന്റെ അനുയായിയാണ്, ഓർഡർ നൽകുകയാണ്, സുമാമ മക്കയിലേക്ക് ഭക്ഷണം കയറ്റിയേക്കണേ, നമ്മളെ ശത്രുക്കൾക്കും ഭക്ഷണം കൊടുക്കണേ. ഇതാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സുഹൃത്തുക്കളെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്താന പരമ്പരയിൽപ്പെട്ട ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹു, ജഅഫറു സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരി വിളിക്കാൻ പറഞ്ഞപ്പോൾ ജഅഫറു സാദിഖ് തങ്ങള് ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് വരുന്നു. വരുന്നത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പ്രസംഗം നിർത്താനായി ഇതാണ്, അങ്ങനല്ല, സിറാജുള്ളതിന്റെ കലണ്ടർ എല്ലാവരും വാങ്ങണോന്നാണ്, അതെല്ലാവരും വാങ്ങുമല്ലോ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട താജുല്ലമയുടെ മൂത്ത മകൻ ബഹുമാനപ്പെട്ട ഹാമിദ് ഇമ്പിജി കുവൈത്തങ്ങൾ അൽ ബുഖാരി നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹുത്തു നമ്മുടെ സയ്യിദന്മാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകട്ടെ. സുഹൃത്തുക്കളെ, ജഅഫറു സാദിഖ് റളിയല്ലാഹുവിന്റെ ഭരണാധികാരി വിളിച്ചപ്പോൾ വന്നു. എല്ലാവരും വിചാരിച്ചു, മന്ത്രിയും വിചാരിച്ചു, കൊട്ടാരത്തിലുള്ളവരും വിചാരിച്ചു, ഈ തങ്ങളെ തലവെട്ടിപ്പോവും. ജഅഫറു സാദിഖ് റളിയല്ലാഹുവിന് കേറി ഇങ്ങ് വരുമ്പോ ഭരണാധികാരി എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നിട്ട് കൈപിടിച്ച് സ്വീകരിച്ച് കൊണ്ടുവന്ന് ഭരണാധികാരി ഇരിക്കുന്ന കസേരമ്മൽ അവിടെ ഇരുത്തി, എന്നിട്ട് മുട്ടും കുത്തിയിട്ട് നിലത്തവിടെ ഇരുന്നു ആ ഭരണാധികാരി. തങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. എല്ലാരും അത്ഭുതപ്പെടുകയാണ്, കൊല്ലാൻ വേണ്ടി നേരത്തെ ഓർഡർ ചെയ്ത ഭരണാധികാരിയാണ്. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എന്നെ വിളിപ്പിക്കാണ്ട് നിന്നാ മതി, ഞാൻ എന്റെ പാട്ടിക്ക് എന്നെ വിളിക്കാണ്ട് നിന്നാ മതി. അതാ ആദരവോടെ കൈപിടിച്ച് വാഹനപ്പുറത്ത് കയറ്റി യാത്രയാക്കുകയാണ് ജഅഫറു സാദിഖ് റളിയല്ലാഹുവിന്റെ ഭരണാധികാരി. സുഹൃത്തുക്കളെ, ആ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ നിന്ന് ജഅഫറു സാദിഖ് തങ്ങളങ്ങ് പോയപ്പോൾ ഭരണാധികാരി ഖലീഫ ബോധം കെട്ടങ്ങ് വീണു. മൻസൂർ എന്ന് പറയുന്ന ഭരണാധികാരി ബോധം കെട്ട് വീണു. മൂന്ന് നിസ്കാരത്തിന്റെ സമയത്ത് ബോധമില്ല, ഒരു റിപ്പോർട്ടിൽ മൂന്ന് ദിവസത്തേക്ക് ബോധമില്ല. ബോധം തെളിഞ്ഞപ്പോ മന്ത്രിയും കൂടെയുള്ളവരും പോയി ചോദിച്ചു, എന്ത് പറ്റി? അദ്ദേഹം പറയാണ്, ആ സയ്യിദ്
എന്റെ വീട്ടിന്റെ കൊട്ടാരത്തിലേക്ക് കയറി വന്നപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഞാനൊരു വലിയ പാമ്പിനെ കാണുകയാണ്. ആ പാമ്പ് വായ വളർന്നിരിക്കുകയാണ്. എനിക്ക് തോന്നി എന്നെയും എന്റെ കൊട്ടാരവും പാമ്പ് ഇപ്പപ്പി വിഴുങ്ങുമെന്ന് തോന്നി. ഞാൻ ആ സയ്യിദിനെ അങ്ങേയറ്റം ബഹുമാനിച്ച് ഇരുത്തി യാത്ര അയച്ചു. അദ്ദേഹം അങ്ങ് ഇറങ്ങിയപ്പോൾ എന്റെ മനസ്സിലെ പേടി നീങ്ങിയില്ല. ഞാൻ ബോധം കെട്ട് വീണുപോയി. അത്ര വലിയ കറാമത്തുള്ള മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പിന്തുടർന്ന കോലം കേൾക്കണോ നിങ്ങൾക്ക്. ഒരു സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഒരു സദസ്സ്, ആ സദസ്സിൽ നിന്ന് ഒരാളുടെ പണം നഷ്ടപ്പെട്ടു പോയി, പണസഞ്ചി നഷ്ടപ്പെട്ടു പോയി. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പരിചയമില്ലാത്ത ഒരാള്, അയാൾ വിചാരിച്ച് ഈ തങ്ങളായിരിക്കും എടുത്തതെന്ന് ഞാൻ തങ്ങളാണെന്ന് അറിഞ്ഞുകൂടെ അയാളായിരിക്കും എടുത്തതെന്ന് വിചാരിച്ചു. ജഅഫർ റളിയല്ലാഹു അൻഹു സംശയിച്ചു. സുബ്ഹാനല്ലാഹ്, നമ്മൾ കളവ് നടത്താതെ നമ്മൾ കട്ടു എന്നൊരാൾ സംശയിച്ചാൽ നമ്മളൊക്കെ ചൂടത്തിരിയായിരിക്കും, നമ്മളെ മുഖത്തിന്റെ വർണ്ണം എന്തായിരിക്കും. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു സംശയിച്ചിരിക്കുക, ഒരാൾ കളവ് നടത്തിയത് ഇയാളാണ്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു തോന്നി എന്നെ ഇയാൾ സംശയിക്കുന്നുണ്ട് എന്ന് തോന്നി. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ നിന്റെ എന്താ പോയി പോയത് എന്ന് ചോദിച്ചു. എന്റെ 1000 സ്വർണ്ണ നാണയമുള്ള സഞ്ചിയാ പോയി പോയത് എന്ന്. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു നേരെ വീട്ടിൽ പോയിട്ട് 1000 സ്വർണ്ണ നാണയം കൊണ്ടുപോയി കൊടുത്തു. നമ്മളാണ് എന്താ വിചാരിക്കുക, ഞാനത് കൊടുക്കുകയും കൂടി ചെയ്താ ഞാൻ തന്നെയാ കട്ടെന്ന് തിരിയൂ, ഞാൻ തന്നെയാ കട്ടെന്ന് തെറ്റിദ്ധരിക്കൂന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷെ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ വിചാരമില്ല. കാരണം കൊടുക്കുന്നവൻ അല്ലയാണ്, തടയുന്നവൻ അല്ലാഹുവാണ്, സ്ഥാനം കൊടുക്കുന്നത് അല്ലാഹുവാണ്, അംഗീകാരം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, അംഗീകാരം പിൻവലിക്കുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് ഞാൻ ഒരു നല്ല കാര്യം ചെയ്തിട്ട് അദ്ദേഹം എന്നെ തെറ്റിദ്ധരിച്ചാൽ എനിക്കെന്താ, എനിക്ക് തരുന്നവൻ അല്ലല്ലേ, ഞാൻ എന്തിനു ഭയപ്പെടണം. കൊടുത്തു 1000 ദിനാറ് കൊടുത്തു ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. അയാൾക്കത് കിട്ടിയപ്പോ വലിയ സന്തോഷമായി. മുമ്പ് എന്നെ ഇയാളെ സംശയമുണ്ടല്ലോ, അയാൾ 1000 തന്നല്ലോ. പക്ഷേ സുഹൃത്തുക്കളെ, കുറച്ചു കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട സഞ്ചി തിരിച്ചു കിട്ടി. 1000 സ്വർണ്ണ നാണയവും സഞ്ചിയും തിരിച്ചു കിട്ടി. അപ്പൊ ഇയാൾക്കാകെ ബേജാറായി. ഞാൻ നേരത്തെ അയാളെ തെറ്റിദ്ധരിച്ചത് മോശമായില്ലേ, അയാളോട് ഞാൻ 1000 വാങ്ങിയത് ശരിയായില്ലല്ലോ. അദ്ദേഹം താഴ്മയോടെ വന്നു. ആളെ അറിയില്ല, ജഅഫർ സാദിഖ് തങ്ങളെ അറിയില്ല, തങ്ങളാണെന്നത് അറിയില്ല, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണെന്ന് അറിയില്ല, മഹാനാണെന്ന് അറിയില്ല. സമീപത്ത് വന്ന് പറഞ്ഞു, എനിക്കെന്റെ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ തന്നത് നിങ്ങൾ തിരിച്ചു പിടിക്കണേ, എനിക്ക് ആവശ്യമില്ല. അപ്പൊ മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു എന്റെ മറുപടി എന്താണ്? മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയാണ്, ഓ മോനെ, ലാ നർജു ഇലാ മാ അതൈനാ വലാ നസ്തരിദ്ദു മാ ബദൽനാ. ഓ മോനെ, ഞങ്ങൾ കൊടുത്തത് തിരിച്ചു വാങ്ങൂല, ഞങ്ങൾ തറവാട്ടുകാരാണ്, റസൂലുള്ളാഹിന്റെ അതാ പേരക്കുട്ടികളാണ്, ഞങ്ങൾ കൊടുത്തത് തിരിച്ചു വാങ്ങൂല, ഞാൻ കൊടുത്തത് ഞാൻ മടക്കി വാങ്ങൂല, കൊടുത്തതിലേക്ക് പിന്നെ മനസ്സ് വെക്കൂല, അതുകൊണ്ട് നീ തന്നെ അതെടുത്തോ. അപ്പോഴാണ് ഈ തെറ്റിദ്ധരിച്ച മനുഷ്യൻ സദസ്സിലുള്ളവരോട് ചോദിക്കുന്ന അതാരാണ്. ആരോ പറഞ്ഞു, ജഅഫർ സാദിഖ് തങ്ങളാണ്, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്. സുബ്ഹാനല്ലാഹ്, തൗബ ചെയ്ത് മടങ്ങിപ്പോകുന്നു. ആ തെറ്റിദ്ധരിച്ച മനുഷ്യൻ നിങ്ങൾ കണ്ടോ എത്ര വലിയ കറാമത്തുള്ള മഹാനാണ് ജഅഫർ സാദിഖ് തങ്ങൾ. പക്ഷേ മനസ്സെത്ര വിശാലമാണ്. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ, ദാവൂദ് തായി റളിയല്ലാഹു അൻഹു ജഅഫർ സാദിഖ് തങ്ങളുടെ അടുക്കൽ വന്നു
വന്നു. വലിയ വഅള് പറയുന്ന പണ്ഡിതനാണ് ദാവൂദ് തഹീബ്. അതേ വന്നിട്ട് പറഞ്ഞു, യബ്ന റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമകനെ, ഇദ്നി, എനിക്കൊരു വഅള് പറഞ്ഞു തരണേ. തങ്ങന്മാരെ ഉപദേശം തേടുന്നവരാണ് നമ്മൾ, അവരാണ് ഉപദേശിക്കേണ്ടത്, അവരല്ലേ ഈ സമുദായത്തിന്റെ നേതാക്കൾ. ഇനി എനിക്ക് വഅള് പറഞ്ഞു തരണേ. ഫൈന ഖൽബി ഖദിസ്വദ്ദ, എന്റെ ഖൽബ് കറുത്തുപോയി തങ്ങളെ, എനിക്കൊരു വഅള് പറഞ്ഞു തരണേ. മഹാനായ ജഫർ സാദിഖ് നിങ്ങൾ പറയാണ്, നിങ്ങൾക്ക് എന്റെ വയലൊന്നും ആവശ്യമില്ല അബൂ സുലൈമാൻ, നിങ്ങൾ കാലഘട്ടത്തിലെ സാഹിദാണ്. ഓ സുബ്ഹാനല്ലാഹ്, ദാവൂദ് തായി തങ്ങൾ പറഞ്ഞു, അല്ല അല്ല, എനിക്ക് പറയാനുണ്ട്, നിങ്ങൾക്ക് എല്ലാവരെക്കാളും ബഹുമാനമുണ്ട്, നിങ്ങൾ സയ്യിദല്ലേ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയല്ലേ, നിങ്ങളെ വാക്കിന് വലിയ സ്വീകാര്യതയല്ലേ. അത് ഞാൻ പറയും പോലെയല്ല, നിങ്ങൾ പറഞ്ഞാൽ വലിയ സ്വീകാര്യതയാണ്, നിങ്ങൾ പറഞ്ഞാൽ അത് സ്വീകരിക്കൽ ആവശ്യമാണ്. അപ്പോഴാ പറയുന്നത്, ഓ അബൂ സുലൈമാൻ, നിങ്ങൾ നമ്മൾ വലിയ ആളാണെന്ന് പറയുന്നു, എന്നാൽ ഇന്നീ ലഖാഫു മിൻ അയുആതിബനീ ജദ്ദീബ്, ഞാൻ വലിയ ബേജാറിലാണ് അബൂ സുലൈമാനെ, ഉപ്പാപ്പയുണ്ടല്ലോ വല്ലാത്ത കാരുണ്യത്തോടുകൂടി വിശാലമായ മനസ്സോടുകൂടി മുമ്പല് പൊട്ടിത്തെറിച്ചപ്പോഴും തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചപ്പോഴും കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചപ്പോഴും സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് പർവ്വതം കൂട്ടിപ്പിടിച്ചിട്ട് തങ്ങളെ എറിഞ്ഞവരെ അങ്ങ് നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ, വേണ്ട വേണ്ട, അവരെ പിന്തലമുറയിലെങ്കിലും ആരെങ്കിലും നന്നായാലോ, ഒരാളെയും ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ എന്റെ ഉപ്പാപ്പയില്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഉപ്പാപ്പാന്റെ സമീപത്ത് ഞാൻ എത്തുമ്പോ എന്റെ ഉപ്പാപ്പ എന്നെ ആക്ഷേപിക്കുമോ? ഉപ്പാപ്പ എന്ത് പറയൂന്ന ഞാൻ പേടിക്കുന്നത്. സ്വഭാവത്തിലും കർമ്മത്തിലും ആചാരത്തിലും നീ എന്നെ പിന്തുടർന്നുകൊണ്ടുള്ള കടപ്പാട് വീട്ടിയിട്ടില്ലല്ലോ മോനെ എന്ന് ഉപ്പാപ്പ എന്നോട് പറഞ്ഞാലോ, ഉപ്പാപ്പാന്റെ മുമ്പിൽ എന്നെ ചോദ്യം ചെയ്യപ്പെടുമോ, ഉപ്പാപ്പയെ ഞാൻ തുടർന്ന് ജീവിക്കുന്നുണ്ടോ? പേടിയിലാണ് ഞാൻ. അത് എന്റെ കുടുംബബന്ധം പോരല്ലോ, ആശയബന്ധം വേണ്ടേ, സ്വഭാവ ബന്ധം വേണ്ടേ? പേടിയിലാണ് അബൂ സുലൈമാൻ എന്നത് പറഞ്ഞപ്പോൾ മഹാനായ ദാവൂദ് തായിതങ്ങൾ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. ഈ മഹാനായ സയ്യിദ്, ഇത്ര വലിയ മഹാനായ സയ്യിദ് ഇങ്ങനെ ഭയപ്പെടുകയാണെങ്കിൽ ഈ വായാടിയായ ഈ വയല് പറയുന്ന ഞാൻ എത്രയാണ് അല്ലാ ഭയപ്പെടേണ്ടത്? ദാവൂദ് തങ്ങൾ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. എങ്കിലും സുഹൃത്തുക്കളെ, ഈ പാവപ്പെട്ട ഞാനെത്ര കരയണം, ഞാനെത്ര ചിന്തിക്കണം? അല്ലാഹുവിന്റെ ഔലിയാക്കളായ സയ്യിദന്മാർ, അവരെന്തൊരു താഴ്മയുള്ളവരാണ്, അവരെന്തൊരു നല്ല സ്വഭാവമുള്ളവരാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഏതെങ്കിലും ഒരു സയ്യിദ്, ഒരു ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാള് അദ്ദേഹത്തിന്റെ സ്വഭാവം മോശമായാൽ നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറയാൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല. ഞാനിപ്പോൾ വരുന്നത് പുല്ലൂക്കർ ഉസ്താദിന്റെ ഖബറും സിയാറത്ത് ചെയ്ത് വരികയാണ്. കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ ലാസ്റ്റ് വർഷ വിദ്യാർത്ഥികളായ ബുഖാരി ഓതുന്ന കുട്ടികൾ ഒരു ദിവസം എന്നോട് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു, ഞങ്ങൾ ഇക്കൊല്ലം പോവുകയല്ലേ, ഉസ്താദിൻ്റെ കൂടെ ഒരു യാത്ര ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ വേണ്ടത്, നമുക്കൊരു സിയാറത്തിന് പോയിക്കൂടെ? അപ്പൊ ആയിക്കോട്ടെ, നമുക്ക് പുല്ലൂക്കർ ഉസ്താദിനെ സിയാറത്ത് ചെയ്യാതെ. പുല്ലൂക്കർ ഉസ്താദ് അവറുകൾ താജുൽ ഉലമയുടെയും കൂടി ശിഷ്യനാണ്. ഞാൻ താജുൽ ഉലമക്ക് ഉള്ളാളത്ത് വലിയ ബഹുമാനം നൽകിയിരുന്ന 50 വർഷം തികഞ്ഞ ആ വർഷത്തിൽ
അന്ന് താജുല്ലുലമയെ പ്രത്യേകം ആദരിച്ച വർഷത്തിൽ പുല്ലൂക്കര ഉസ്താദിനെയും കൂട്ടിയിട്ട് ഞാൻ ഉള്ളാളത്ത് പോയിരുന്നു. തങ്ങൾക്ക് വലിയ ബഹുമാനമാണ് ഉസ്താദിനോട്, വലിയ സ്നേഹമാണ് ഉസ്താദിന്, വലിയ ബഹുമാനമാണ് തങ്ങളോട്. ഉസ്താദ് അവർക്ക് വലിയ കറാമത്ത് കണ്ട വലിയ മഹാനാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഉസ്താദിനെ സിയാർത്ത് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് എനിക്ക് ഓർമ്മ, ഉസ്താദ് അവർക്ക് ഞങ്ങളോട് പറയാറുണ്ട്, ഒരു തങ്ങൾ തെറ്റ് ചെയ്താൽ നമ്മൾ അതിൻ്റെ പേരിൽ ഒരു തങ്ങളെ നിന്ദിക്കാൻ പാടില്ല. അതേതുപോലെ ഉസ്താദ് പറഞ്ഞ ഉദാഹരണം മുത്ത് മൂത്രത്തിൽ വീണ പോലെ. മുത്ത് മൂത്രത്തിൽ വീണുപോയാൽ ആ മുത്ത് കീശയിലിട്ടിട്ട് നിസ്കരിക്കാൻ പറ്റൂല, ഒന്ന് കഴുകിയിട്ടേ കീശയിലിടാൻ പറ്റുള്ളൂ. പക്ഷേ മുത്തിന്റെ വില കുറയൂല, മുത്തിന് അതുകൊണ്ട് വില കുറഞ്ഞു പോകും, അതിന്റെ വില വിലയായിട്ടുണ്ടാവും. ഇതുപോലെയാണ് തങ്ങന്മാരി വല്ല തെറ്റും ചെയ്താൽ അവരെ നമ്മൾ നിസ്സാരപ്പെടുത്താൻ പാടില്ല, നിന്ദിക്കാൻ പാടില്ല. ഞാൻ അതിനും എന്റെ പ്രിയപ്പെട്ട മുത്തഹല്ലിമീങ്ങൾക്ക് വേണ്ടി, കാരണം മുത്തഹല്ലിമീങ്ങളോട് തങ്ങന്മാരുട്ടികൾ ഉണ്ടാവും, അതുപോലെ വേറെയും തങ്ങന്മാര് ധാരാളം ഉണ്ടാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഞാനൊരു ചെറിയ സംഭവം പറയട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാമിങ്ങളിൽ വലിയ പ്രഗത്ഭനാണ്, ബാല്യ കറാമത്തുള്ള പണ്ഡിതനാണ്. ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പോകുമ്പോ ദൂരെ ഒരു സ്ഥലത്ത് അതാ ഒരു യാചകൻ യാചിക്കാൻ വേണ്ടി നിൽക്കുന്നു. ആരോ ഒരാൾ പറഞ്ഞു, അതാ പോന്നെ അബ്ദുല്ലാഹി മുബാറക്ക്, നിനക്ക് വേണ്ടി അയാളോട് പറഞ്ഞടോ. ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ആള് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ഒരൊറ്റ വിളി, ഇബ്നുൽ മുബാറക്, എന്റെ കണ്ണിന് കാഴ്ചയില്ല, എനിക്ക് കാഴ്ച വാങ്ങി തരണം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മേൽപോട്ട് നോക്കി, അതാ മനസ്സിലൊരു പ്രാർത്ഥന നടത്തിയപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്തവന് കാഴ്ച കിട്ടിപ്പോയി. ആ നിലക്കുള്ള വലിയ കറാമത്തുള്ള വലിയ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം വലിയ അന്തസ്സിൽ അഭിമാനത്തിൽ കുതിരപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്, വളരെ അന്തസ്സിൽ. ഈ പണ്ഡിതനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പോകുമ്പോ ഒരു തങ്ങളുട്ടി ഇങ്ങ് വന്ന്, ഈ തങ്ങളുട്ടിക്ക് നല്ല ലെവലില്ല, കുറച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ച തങ്ങളാ, തങ്ങളുട്ടി ലഹരി ഉപയോഗിച്ച് ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട് വന്നിട്ട് ഈ പ്രഗത്ഭനായ പണ്ഡിതനായ വലിയായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യബ്നൽ ഹിന്ദി, എടാ ഇന്ത്യക്കാരന്റെ മോനെ. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു എന്റെ ബാപ്പ ഇന്ത്യക്കാരനാ, അതുകൊണ്ട് വിളിച്ചതാ. യബ്നൽ ഹിന്ദി, ഇന്ത്യക്കാരന്റെ മോനെ, നീ വലിയ അന്തസ്സോടെ ഇവിടെ ഇങ്ങനെ നടക്കുന്നു, ഞാൻ റസൂലുള്ളാന്റെ പേരക്കുട്ടിയാണ്. ഈ പേരക്കുട്ടിയായ തങ്ങൾ കുറച്ച് ലഹരിയിലാ വന്നത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആദരവും ബഹുമാനവും കിട്ടാതെ പോയത് ഉപ്പാപ്പ പഠിപ്പിച്ച സ്വഭാവത്തിൽ ജീവിക്കാഞ്ഞിട്ടല്ലേ, ഉപ്പാപ്പ പഠിപ്പിച്ച വഴിയിൽ നിങ്ങൾ നീങ്ങാഞ്ഞിട്ടല്ലേ. സുബ്ഹാനല്ലാഹ്, അതും പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പോയി. സുഹൃത്തുക്കളെ, രാത്രി സമയമായി, ഈ മഹാനായ പണ്ഡിതൻ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സമീപത്തേക്ക് അങ്ങ് ചെന്നു. ചെന്നു നോക്കുമ്പോ നബി തങ്ങളുടെ മുഖം സാധാരണ പോലെ പുഞ്ചിരിക്കുന്ന മുഖമല്ല, മുഖം വല്ലാതെ വിവരണമായിട്ടാണുള്ളത്. സുബ്ഹാനല്ലാഹ്, ഒരു സന്തോഷത്തിന്റെ മുഖമല്ല കാണുന്നത്. ചോദിച്ചു, മാലീ അറാക്ക് നബിയേ, മുതഗയ്യിറൻ അലയ്യ, എന്നോടെന്തോ ഒരു വെറുപ്പുള്ളത് പോലെ തങ്ങളെ മുഖമെന്തേ ഇങ്ങനെ നബിയേ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ ചോദിക്കുമ്പോ, വയ്യു ജിർമിൻ വയ്യു ശയ്ൻ ഹുവ ജിർമീ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു പോയി നബിയേ? അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, വമാ ദംബീ, തങ്ങൾ എന്നോട് കോപിക്കാൻ
ഞാൻ എന്ത് തെറ്റ് ചെയ്തു പോയി നബിയെ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി ലിഅന്നക ഹമൽത ദംബ അലാ ബഅദി ഔലാദി ഫീ ജമാഅതി മിനന്നാസ് വനസബ്ത ഇലൈഹി ളാഹിറാ. ഓ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാരക്, എന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഒരു കുട്ടിയും എന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഒരു തങ്ങളുട്ടിയും, ആ തങ്ങളുകുട്ടിയെ നിങ്ങൾ പരസ്യമായി വിമർശിച്ചില്ലേ? പരസ്യമായി ചോദ്യം ചെയ്തില്ലേ? എന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഒരു കുട്ടി എന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ആ കുട്ടിയെ സ്വകാര്യം വിളിച്ചു ഉപദേശിച്ചുകൂടായിരുന്നോ? പരസ്യമായി എന്റെ കുഞ്ഞുമോനെ, എന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ആ തങ്ങളുകുട്ടിയെ പരസ്യമായി ആക്ഷേപിച്ച് ജനങ്ങളെ മുന്നിൽ കുറവാക്കേണ്ടതുണ്ടായിരുന്നോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആ തങ്ങളുട്ടിയെ കൊണ്ട് പൊരുത്തപ്പെടിക്കാൻ തീരുമാനിച്ചു കൊണ്ട് ഉറക്കം തെളിഞ്ഞു. ആ തങ്ങളെയും നോക്കിയിട്ട് അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ യാത്ര ചെയ്യാണ്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ വഴിക്ക് വെച്ച് അതാ ആ ചെറുപ്പക്കാരനായ തങ്ങൾ ഇങ്ങോട്ട് വരുന്നു. സുബ്ഹാനല്ലാഹ്, തങ്ങൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോവാണ്. ഉടനെ തന്നെ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു സലാം ചൊല്ലി പൊരുത്തപ്പെടിയിക്കുമ്പോ ഈ മഹാനായ സയ്യിദായ കുട്ടി നേരത്തെ തെറ്റി ചെയ്തു പോയിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹിന്റെ പരമ്പരയിലുള്ള പേരമകൻ പേരമകൻ തന്നെയല്ലേ? ആ കുട്ടിയെ കൊണ്ട് മഹാനായ ഇബ്നുൽ മുബാറക് തങ്ങള് പൊരുത്തപ്പെടിയിക്കുമ്പോൾ ആ തങ്ങള് കുട്ടി ഇങ്ങോട്ടും പൊരുത്തപ്പെടിയിക്കുന്നു. പണ്ഡിതനങ്ങളെ നിങ്ങൾ എനിക്ക് മാപ്പാക്കണേ, തങ്ങളുട്ടിയായ നിങ്ങൾ എനിക്ക് മാപ്പാക്കണേ. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിയിക്കാണ്. ഇബ്നുൽ മുബാറക് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്നെ കൊണ്ട് പൊരുത്തപ്പെടിയിക്കുന്നത് അത് നിങ്ങൾ കഥയറിയോ? ഇന്നലെ നിങ്ങൾ എന്നെ പരസ്യമായി ആക്ഷേപിച്ചു പോയില്ലേ? അങ്ങനെ പോയതിന് ശേഷം ഞാൻ ഇന്നലെ ഉറങ്ങുന്ന സമയത്ത് ഉപ്പാപ്പയെ സ്വപ്നത്തിൽ കണ്ടു. ഉപ്പാപ്പയോട് ഞാൻ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ എന്നെ പരസ്യമായി ആക്ഷേപിച്ചു കളഞ്ഞു എന്ന് ഉപ്പാപ്പാനോട് ഞാൻ കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ എന്നോട് ഉപ്പാപ്പ ചോദിച്ചു, മോനെ നീ എന്റെ പേരക്കുട്ടിയായിട്ട് എന്റെ വഴി പിന്തുടരാ നീ തമ്മാടിത്തം ചെയ്ത് കുറ്റം ചെയ്ത് മോശം ചെയ്ത് സ്വഭാവം മോശമാക്കി ജീവിച്ചിട്ടല്ലേ ആ പണ്ഡിതൻ നിന്നെ പരസ്യമായി ചോദ്യം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കുറിച്ച് ആക്ഷേപം പറഞ്ഞപ്പോൾ നബിതങ്ങൾ നിങ്ങളെ പക്ഷത്ത് നിന്ന് സംസാരിച്ചു. അപ്പൊ പിന്നെ നിങ്ങളെ കൊണ്ട് ആക്ഷേപം പറഞ്ഞതൊന്ന് പൊരുത്തപ്പെടിയിക്കണ്ടേ? അതിന് നിങ്ങളെ കൊണ്ട് പൊരുത്തപ്പെടിയിക്കാൻ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വരുമ്പോഴാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ കാണുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ മുസ്ലിമീങ്ങളോട് പറയട്ടെ, ആണ് പെണ്ണിനോട് പറയട്ടെ, യുവാക്കളോടും കുട്ടികളോടും കാരണവന്മാരോടും പണ്ഡിതന്മാരോടും സയ്യിദന്മാരോടും ഉമറാക്കളോടും ഒന്നും പറയാൻ ഞാൻ അർഹനല്ലല്ലോ. പക്ഷെ എൻ്റെ നഫ്സിനോട് പറയട്ടെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ശരീരം കൊണ്ട് നമ്മിൽ നിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കദാ ഖബറിൽ കിടന്നുകൊണ്ട് ലോകം മുഴുക്കെ വീക്ഷിക്കുകയാണ് അറിയുകയാണ്
ആലിമിന്റെ പ്രവർത്തനം അറിയുന്നു, സയ്യിദിന്റെ പ്രവർത്തനം അറിയുന്നു. അതേ എല്ലാരെ പ്രവർത്തനങ്ങളും നബി തങ്ങൾ അവിടുന്ന് അറിയുകയാണ്. ഒരു മടയിലിരിക്കുന്ന സിംഹം അതിന്റെ കുട്ടികളെ സംരക്ഷിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും പോലെ എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഏത് പണ്ഡിതനാണ് പാളിച്ച സംഭവിക്കുന്നത്, എന്റെ പേരക്കുട്ടികളിൽപ്പെട്ട ഏത് സയ്യിദിനാണ് പാളിച്ച സംഭവിക്കുന്നത്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആർക്കാണ് വിഷമം സംഭവിക്കുന്നത്, അതിങ്ങനെ വീക്ഷിച്ചുകൊണ്ട് കബറിൽ കിടന്ന് ഈ ഉമ്മത്തിനെ സംരക്ഷിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി.